ഹലോ വെൽക്കം ബാക്ക് ടു പി എസ് സി മെമ്മറി കാർഡ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് 18-ാമത്തെ മെമ്മറി കാർഡ് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിന്ധു നദിയുടെ പോഷക നദികൾ, സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളെയും പറ്റിയാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, സിന്ധുവിൻ്റെ ആ ഒരു കോഡ് ഞാൻ പറയാം. സിന്ധുവിൻ്റെ മകൻ രവി ബി എസ് സി ജയിച്ചു. ഓക്കെ, ആർക്കും സിന്ധു നദിയുടെ പോഷക നദികളെപ്പറ്റി യാതൊരു പിടിയും ഇല്ലാത്തവർ ഈ കോഡൊന്ന് പഠിക്കുക. സിന്ധുവിൻ്റെ മകൻ രവി ബി എസ് സി ജയിച്ചു. ഓക്കെ, ആ ഒരു കൺസെപ്റ്റാക്കി വെക്കുക. അതിൽ ഇപ്പോൾ സിന്ധുവിൻ്റെ ആണല്ലോ, സിന്ധുവിൻ്റെ പോഷക നദികൾ ആരൊക്കെയാണ് ഇവിടെ വരുന്നത്? രവി, ബി എസ് സിയിലെ ബിയാസ്, എസ് സറ്റ്ലജ്, സി ചിനാബ്, ജ എന്ന് പറയുന്ന ഝലം. ഓക്കെ, അപ്പം അല്ലാതെ ചിലവർക്ക് തന്നെ, മിക്കവാർക്കും എല്ലാവർക്കും കോഡില്ലാതെ തന്നെ സിന്ധുവിൻ്റെ പോഷക നദികൾ അറിയാമായിരിക്കും. എങ്കിൽ പോയിൻറ്സ് മാത്രം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഇല്ലാത്തവർ മാത്രം, ഈ കോഡ് കംഫർട്ടാണെന്ന് തോന്നുന്നവർ മാത്രം കോഡ് നോക്കുക, ഇല്ലാത്തവർ പോയിൻറ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ? സിന്ധുവിൻ്റെ മകൻ രവി ബി എസ് സി ജയിച്ചു. രവി, ബിയാസ്, സറ്റ്ലജ്, ചിനാബ്, ഝലം. ഓക്കെ, ഇനി പോയിൻസിലോട്ട് വരാം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ഏതാണ്? സറ്റ്ലജ് ആണ് കേട്ടോ. സറ്റ്ലജ് ആണ് ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദി. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് ബിയാസ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി ഏതാണ്? ബിയാസ് ആണ്. ഇനി ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദിയാണ്, ചന്ദ്രഭാഗ എന്നറിയപ്പെടുന്ന നദിയാണ് ചിനാബ്. അത് സിന്ധുവിൻ്റെ പോഷക നദിയാണ്. കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ഝലം നദി. ഓക്കെ, കാശ്മീരിലെ വൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏതാണ്? ഝലം. ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവിയാണ്. ലാഹോറിലെ വളരെ കോമൺ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? രവിയാണ്. ഓക്കെ, സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്കു ഭാഗത്തായി ഒഴുകുന്ന നദി ഏതാണ്? സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദിയാണ് സറ്റ്ലജ്. സറ്റ്ലജ് വേറൊരു ഇമ്പോർട്ടൻസ് കൂടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയും സറ്റ്ലജ് തന്നെയാണ്. ഇനി സിന്ധു, സരസ്വതി, ഝലം, ബിയാസ്, ചിനാബ്, സറ്റ്ലജ്, രവി എന്നിവ ചേർന്ന് അറിയപ്പെടുന്നതാണ് സപ്ത സിന്ധു. ഇതിന് മുന്നേ ഒരു കോളിൽ നമ്മൾ ആ വേർഡ് കിട്ടിയപ്പം പറഞ്ഞിരുന്നു അല്ലേ, സപ്ത സഹോദരിമാർ എന്ന് പറഞ്ഞിട്ടൊരു കോഡിൽ ഞാൻ പറഞ്ഞു സപ്ത ഏഴ്. അപ്പോൾ ഇവിടെ ഏഴ് നദികളില്ലേ, അപ്പോൾ ആ ഏഴ് നദികൾ ഒന്നുകൂടെ പറയാം. സപ്ത സിന്ധുവിൽ ഏതൊക്കെ ഏഴ് നദികളാണ് വരുന്നത്? സിന്ധു, സരസ്വതി, ഝലം, ബിയാസ്, ചിനാബ്, സറ്റ്ലജ്, രവി. പിന്നെ ഇവിടെ മാറിപ്പോയത്, ഇത് സപ്ത സിന്ധുവിൽ ഉൾപ്പെടുന്നതാണ്, പക്ഷെ സിന്ധുവിൻ്റെ പോഷക നദികൾ അഞ്ചെണ്ണമേ ഉള്ളൂ. ആ അഞ്ചെണ്ണം ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാം. രവി, ബിയാസ്, സറ്റ്ലജ്, ചിനാബ്, ഝലം. ഓക്കെ, ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് വരുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നു. എന്നാലും ഒന്നുകൂടി ആ സറ്റ്ലജിൻ്റെ രണ്ട് പോയിൻറ്റ്സ് ഞാൻ എടുത്തു പറയാം. ഇന്ത്യയിലൂടെ ഒഴുകുന്ന സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സറ്റ്ലജ്. അത് മാത്രമല്ല, സറ്റ്ലജിന് വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് കൂടെ ഉണ്ട്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും തെക്ക് ഭാഗത്തായി ഒഴുകുന്ന നദിയും സറ്റ്ലജാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കേട്ടുമുട്ടുന്നതുവരെ, Bye-bye, dream big, stay positive, work hard, and enjoy the life.